नमस्कार छात्रों, 12वीं कक्षा के द्वितीय पाठ बेटी के नाम से संबंधित मैंने पहले दो वीडियो आपके समक्ष प्रस्तुत किए हैं। बहादुर शाह सफर के संबंध में अधिक जानकारी देने वाले हैं ये दोनों वीडियो। प्रस्तुत वीडियो में हम पाठभाग के आगे का खंड पढ़ेंगे। बेटी के नाम पाठ, बहादुर शाह सफर अपनी प्यारी बेटी के लिए लिखा हुआ एक जवाबी पत्र है। मुगलों के अंतिम बादशाह बहादुर शाह सफर रेंगून में अंग्रेजों के कैद में है। तब दिल्ली से उनकी बेटी ने एक पत्र अपने कैदी बाप को भेजा। बेटी के पत्र से उसकी दुख एवं परेशानियां और दिल्ली वासियों की यातनाएं जानकर बादशाह अत्यधिक दुखी है। यहां तक हमने पहले वीडियो में सीखा है, आगे क्या होता है ध्यान से सुनिए। पहले हम इस खंड के नए शब्दों का अर्थ का परिचय लेंगे। इस पाठ भाग में अपने प्रजा के प्रति बादशाह के मन की व्याकुलताएं और अंग्रेजों के अत्याचारों के बारे में है। पाठ भाग इस प्रकार है। सच कहती हो, दिल्ली वाले मुझको रोते होंगे। സത്യം പറയുകയാണെങ്കിൽ ദില്ലി വാലെ എന്നുദ്ദേശിക്കുന്നത് തൻ്റെ പ്രജകൾ, ദില്ലിയിലെ ജനങ്ങൾ എനിക്ക് വേണ്ടി കരയുന്നുണ്ടായിരിക്കാം. മേം ഭി ഉൻകോ റോത്താഹും, ഞാനും അവർക്ക് വേണ്ടി കരയുന്നു. ബാദ്ഷാ ഔർ ഉൻകെ പ്രജ അംഗ്രേസോം കെ ഗുലാം ഹേ. ദില്ലി വാലെ അപ്നെ ബാദ്ഷാ കോ പ്യാർ ഏവം സമ്മാൻ കർത്തേ ഹേ. ഉൻകി ബുരെ ഹാലത് ദേഖ്കർ वे अत्यधिक दुखी है। उसी तरह बादशाह को भी अपने प्रजाओं के प्रति गहरा प्यार एवं सहानुभूति है। इन वाक्यों में बादशाह के देशभक्ति प्रकट होता है। നാടു കടത്തപ്പെടുകയും ഇംഗ്ലീഷുകാരുടെ തടവുകളിൽ പാർക്കുകയും ചെയ്യുന്ന തങ്ങളുടെ പ്രിയങ്കരനായ ഭരണാധികാരിയെ ബഹാദൂർ ഷാ സഫറിനെ ഓർത്ത് ദില്ലിയിലെ ജനങ്ങൾ വേദനിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മകളുടെ കത്തിലൂടെ മനസ്സിലായി. ഞാനും അവരെ ഓർത്ത് വേദനിക്കുന്നു, കാരണം ദില്ലിയിലെ ജനങ്ങൾ ഇംഗ്ലീഷുകാരുടെ അനീതിക്കും അക്രമത്തിനും ഇരകളാണ്. അടിമത്തം മരണത്തെക്കാൾ ഭയാനകമാണ്. ഇതിൽ ചക്രവർത്തിയുടെ ദേശസ്നേഹമാണ് പ്രകടമാകുന്നത്. മേത്തോ സിന്ത ബൈട്ടാഹും വേത്തോ ബിനായി മൗത് മർഗയെ. മത്ലബ് എഹേക്ക്, ദില്ലി വാസിയും അംഗ്രേസും സെ ലഡ്ക്കർ അപ്നി ജാൻ കി കുർബാനി ദേക്കർ ഷഹീദ് ഹുവേ ഹെ. ലേക്കിൻ മേ കുച്ച് കിയേ ബിന കൈദി ബൻകർ യഹാ രംഗൂൺ മേ സിന്ത ബേട്ടാ ഹും. യഹാം ബാദ്ഷാ കി നിസ്സഹായ് അവസ്ഥ പ്രകട് ഹെ. ദില്ലിയിലെ ജനങ്ങൾ ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി ധീരതയോടെ മരണം കൈവരിച്ചു, രക്തസാക്ഷികളായി. എന്നാൽ ഞാനോ ഈ സംഘർഷ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാനാവാതെ ഇംഗ്ലീഷുകാരുടെ തടവുകാരനായി ജീവനോടെ ഇരിക്കുന്നു. തൻ്റെ നിസ്സഹായ അവസ്ഥയാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. കിത്നോ കെ ബാപ്, കിത്നോ കെ ബേട്ടേ, കിത്നോ കെ ഭായി ഭാസിയോം പർ ചട് ഗേ, കിത്നേ ബച്ചേ എത്തീം ഹോഗേ, കിത്നി ഔരത്തേം ബേവാ ഹോഗേ, ഗർ ലൂട്ട് ഗയേ നഹീ ബൽക്കി ഖോദ് ഡാലേ ഗയേ ഔർ ഉൻ പർ ഹൽ ചൽവാ ദിയേ ഗയേ. ഇംഗ്ലീഷുകാരുടെ ഭാരത ജനതയോടുള്ള ആക്രമണത്തിൻ്റെ ഭീകര അവസ്ഥയാണ് ഈ വരികളിലൂടെ വ്യക്തമാകുന്നത്. എത്രയോ പേരുടെ പിതാക്കന്മാരും ആൺമക്കളും സഹോദരന്മാരും തൂക്കിലേറ്റപ്പെട്ടു. എത്രയോ കുട്ടികൾ അനാഥരായി. എത്രയോ സ്ത്രീകൾ വിധവകളായി. വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. വീടുകളെല്ലാം ഉഴുതു മറിക്കപ്പെട്ടു, അതായത് പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് അർത്ഥം.
दिल्ली में जब मेरा मुकदमा चल रहा था, उसी समाने में तबाही और बर्बादी के किस्से सुने थे। അതായത് ഡൽഹിയിൽ എൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് ആ കാലത്താണ് നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും കഥകൾ ഞാൻ കേട്ടിരുന്നത്. ആരുടെ നാശങ്ങളും നഷ്ടങ്ങളുമാണ്? എന്താണ് വിചാരണ? അതായത് 1857 വിപ്ലവത്തിൻ്റെ നേതാവായി നേതൃത്വസ്ഥാനം വഹിച്ചതിൻ്റെ പേരിൽ ഇംഗ്ലീഷുകാർ ബഹാദൂർഷായെ അറസ്റ്റ് ചെയ്യുകയും ഡൽഹിയിൽ വിചാരണ നടത്തുകയും ചെയ്തു. ആ സമയത്താണ് ഡൽഹിയിലെ കലാപങ്ങളുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഭീകര ഭരണത്തെക്കുറിച്ച് അറിയുവാൻ ഇടയായത്. മേരേ യഹാം ആജാനേക്കെ ബാത് പത്താ നഹി ഔർ ക്യാ ക്യാ പരേഷാനിയാം ഷെഹർ വാലോംപർ പടി ഹോഗി. അതായത് ഞാനിവിടെ വന്നതിനു ശേഷം, രംഗൂണിൽ തടവുകാരനായി വന്നതിനു ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ദില്ലിയിലെ ജനങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുക. അബ് ഹസേ യാ റോയെ കോയി ഫായ്ദ നഹി ഹം സബ് കാലേ പാനി മേ ഹെ അപ്നേ വതൻ ദില്ലി സേ സൈക്കഡും കോസ് ദൂർ ഘർ ജുദ ഔർ ഐസേ ജുദ കി അബ് ജീതേ ജി കിസി സേ മിൽനി കി ആസ് നഹി ഹെ. ഇനി ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ യാതൊരു ലാഭവുമില്ല. നമ്മളെല്ലാവരും നാട് കടത്തപ്പെട്ടിരിക്കുന്നു. കാലേപാനി എന്നാൽ നാട് കടത്തുന്ന ശിക്ഷയാണ് പറയുന്നത്. സ്വന്തം ദേശം ദില്ലിയിൽ നിന്ന് 100 മൈലുകൾക്കപ്പുറം വീട്ടിൽ നിന്ന് വേർപിരിഞ്ഞ്, വേർപാട് എന്നാൽ ജീവനോടെ ആരെയും കണ്ടുമുട്ടാൻ തന്നെ പ്രതീക്ഷയില്ലാത്ത വേർപാട്. ബദ്നസീബ് ബൂഢേ ബാദ്ഷാക്കെ ദുഃഖ് ഏവം നിരാശ ഇൻ വാക്യോമേ ഹം ദേഖ് സക്തേ ഹെ. തൻ്റെ ദേശത്തെയും പ്രിയപ്പെട്ടവരെയും ജീവനോടെ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന പ്രതീക്ഷകൾ നശിച്ച അങ്ങേയറ്റം ദുഃഖിതനും നിരാശനുമായ ബഹാദൂർ ഷാ സഫറിൻ്റെ ചിത്രമാണ് ഈ വരികളിലൂടെ വ്യക്തമാകുന്നത്. മുച്ചെ യാദ് ആയ ജബ് തുമാരി ഷാദി ഹുയി തി ഔർ ഗാലിബ് ഔർ ജോഗ്നെ തുമാരി ബാരാത് കി അഗ്വാനിക്ക് സെഹരെ ലിഖേ തേ. മകളുടെ ഓർമ്മകൾ ബഹാദൂർ ഷാ സഫറിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. മകളുടെ കല്യാണ സമയത്തെ നല്ല ഓർമ്മകളാണ് ഈ വരികളിൽ. ഗാലിബ് ഔർ സോക്ക് എന്ന് പറയുന്നത് പ്രസിദ്ധരായ ഉറുദു കവികളാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പ്രസിദ്ധരായ ഉറുദു കവികളായിരുന്നു ഗാലിബ് ഔർ സോക്ക്. അവളുടെ കല്യാണ ദിവസം വരനെ എതിരേൽക്കുന്ന ബാരാത്ത് എന്ന ചടങ്ങിൽ ഗാലിബ് ഔർ സോക്ക് എഴുതിയ മംഗളഗാനത്തിൻ്റെ വരികൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. അബ്യഹാം ന വഹ് ലാൽ കിലാഹേ ഔ ന പഹരേദാർ ബസ് ലക്കടി കാ എക് പുരാനാ സാ മക്കാൻ ഹെ ജോ ബർസാത് മേ ടപക്താ ഹെ ഔർ ജിസ്മേ ദോ ചാർ കമറോ കെ സിവായ് സ്യാദ ഗുഞ്ചായിഷ് നഹി ഹെ. പ്രസിദ്ധ മുഗൾ വംശക്കെ അന്തിം മഹാരാജാക്കെ ശോചനീയ അവസ്ഥ കിത്രൺ ഇൻ വാക്യുമേ ഹെ. ഇംഗ്ലീഷുകാരുടെ തടവുകാരനായ എൻ്റെ ജീവിതത്തിൽ ഇനി ലാൽ കിലയുമില്ല, കാവൽക്കാരുമില്ല. ഉള്ളത് തടിയിൽ തീർത്ത ഈ ഒരു പഴയ കെട്ടിടം മാത്രം. മഴയിൽ ചോർന്നൊലിക്കുന്ന 2-4 മുറികളല്ലാതെ വേറെ ഒന്നും ഇവിടെ ഉണ്ടാവാനും സാധ്യതയില്ല. ബഹാദൂർ ഷാ സഫറിൻ്റെ രംഗൂണിലെ തടവറയിലുള്ള ശോചനീയ ജീവിതമാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദില്ലിയിൽ ആർഭാടകരമായ കൊട്ടാര ജീവിതം നയിച്ച ബഹാദൂർ ഷാ സഫറിൻ്റെ അവസാന കാലഘട്ടം രംഗൂണിലെ മരത്തിൽ തീർത്ത ഒരു പഴയ കെട്ടിടത്തിൽ മഴ സമയം ചോർന്നൊലിക്കുന്ന യാതൊരു സൗകര്യമില്ലാത്ത 4 കെട്ടിടത്തിലാണെന്നുള്ള വസ്തുത അങ്ങേയറ്റം വേദനാജനകമാണ്. കവിയും ഗസലെഴുത്തുകാരനുമായ ബഹാദൂർ ഷാ സഫറിന് അവസാന കാലഘട്ടത്തിൽ
കവിത എഴുതുവാനായി പേനയോ പേപ്പറോ മഷിയോ നൽകിയിരുന്നില്ല. കത്തിത്തീർന്ന വിളക്ക് തിരിയുടെ കരി കൊണ്ടാണ് അദ്ദേഹം ചുമരിൽ കവിത എഴുതിയിരുന്നത് എന്ന വസ്തുതയും അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്നു. ഏഹ് വീഡിയോ ധ്യാൻ സെ ദേഖ് കർ പഠിയേ ഔർ അഗ്ലേ വീഡിയോയ്ക്ക് പ്രതീക്ഷ കീജിയേ. തബ് തക് കേ ലിയേ ധന്യവാദ്.